വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ ഉപായം ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ അല്ലെങ്കിൽ രണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും റെഡി. എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബ് ടിപ്സിനെ കുറിച്ചിട്ടാണ്. നമുക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളതൊരു മനസ്സിലത് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി നമ്മളത് ഒരു വീഡിയോ ആയി ഷൂട്ട് ചെയ്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് മാക്സിമം മ്യൂസിക്കെല്ലാം ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മ്യൂസിക്കെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതിനായി ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ചെന്ന ശേഷം നമ്മളതിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കുന്നു, നല്ലൊരു തമ്പനെയിൽ കൊടുക്കുന്നു, അതിനുശേഷം ടാഗ് എഴുതുന്നു, കീവേഡ് സെർച്ച് നടത്തി നല്ല നല്ല വാക്കുകളെല്ലാം നൽകി അതിനുശേഷം എൻഡ് സ്ക്രീൻ കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളത് പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതും ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും, എത്ര വ്യൂസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കമൻറ്റ് വന്നിട്ടുണ്ടോ, ലൈക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എന്നറിയാൻ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും, എനിക്കുണ്ടാവാറുണ്ട് ഇതുപോലൊരു ആകാംക്ഷ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു 15 വ്യൂസ് അല്ലെങ്കിൽ 25 വ്യൂസ് അല്ലെങ്കിൽ 50 വ്യൂസ് മാക്സിമം 50 വ്യൂസൊക്കെ ഒരു മണിക്കൂറിൽ. അപ്പോൾ നമ്മൾ അയ്യോ എൻ്റെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്ക് ആകെ 15 വ്യൂസേ ഉള്ളൂ അല്ലെങ്കിൽ 20 വ്യൂസേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സെയിം കണ്ടൻറ് ചെയ്തിട്ടുള്ള മറ്റൊരു ചാനൽ തുറന്നു നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു മൊബൈൽ റിവ്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആളുടെ വീഡിയോയ്ക്ക് 20 വ്യൂവും, ഇതേ സമയം കുറച്ച് നല്ലൊരു വലിയ ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മൊബൈൽ റിവ്യൂ മൊബൈൽ അൺബോക്സിങ് ചെയ്യുന്ന ചാനലിൽ ഒരു മണിക്കൂറിൽ 2K വ്യൂസ്, നമ്മുടെ ആണെങ്കിൽ 50 വ്യൂസ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് പോകുന്നു, ഇത്രയും നന്നായി ചെയ്തിട്ടും എനിക്ക് ആകെ 50 വ്യൂസേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ തളർന്നിരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും, നമ്മൾ നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് ഹൗ ടു ഇൻക്രീസ് മൈ വീഡിയോ വ്യൂസ്, എങ്ങനെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളിത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിതേ വരുന്നു പല ഭാഷകളിൽ, എത്ര ടിപ്സ് വേണമെങ്കിലും പല ഭാഷകൾ നമുക്ക് ലഭിക്കുന്നു. ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, എത്ര ഭാഷകളിൽ വേണമെങ്കിലും യൂട്യൂബ് ടിപ്സ് നമുക്ക് ലഭിക്കുന്നതിനുണ്ട്. ഇത് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നു, അതിൽ നല്ലൊരു തമ്പനെയിൽ നോക്കി. അപ്പോൾ ഇത് നോക്കുമ്പോൾ കാണുന്നു, ഈ ഒരു വീഡിയോ ഉപായം പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ തന്നെ 4000 വാച്ചവറും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബറും റെഡി, ഇപ്പോൾ തന്നെ കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു, നേരെ അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ വീഡിയോ നമ്മൾ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ലെങ്ത്തിലുള്ള വീഡിയോ ആയിരിക്കും, പക്ഷേ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല ആ വീഡിയോ കണ്ടിട്ട്. ഇതുപോലുള്ള ആയിരക്കണക്കിന് ടിപ്സ് ചാനലുകളും ടിപ്സുകളും നമുക്ക് യൂട്യൂബിൽ ലഭിക്കാനുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ ഉപായം ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ അല്ലെങ്കിൽ രണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും റെഡി, ഇപ്പോൾ തന്നെ കിട്ടും. ഈ തരത്തിലാണ് ഓരോ വീഡിയോയുടെയും തമ്പനെയിലുകളും ഓരോ വീഡിയോയുടെ അവർ ടിപ്സ് നൽകുന്നതും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്ക് യാതൊരു തരത്തിലും ഒരു ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. നമ്മൾ ആദ്യം തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജെനുവിനായിട്ട് നമുക്ക് നല്ല ടിപ്സുകൾ നൽകുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു 2-3 ചാനലുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് യൂട്യൂബേഴ്സ് കോർണർ മലയാളം, അതുപോലെ സിജോ പി എബ്രഹാം. ഇവരെല്ലാം നമുക്ക് ജെനുവിനായി സത്യസന്ധമായി അവരെല്ലാം താഴെ നിന്നും ഉയർന്നു വന്ന ഒരു രീതി മനസ്സിലാക്കി അവരെപ്പോലെ തന്നെ നമ്മളും താഴെ നിന്ന് ഗ്രോ ചെയ്ത് വരുന്നതിനുള്ള സത്യസന്ധമായ ടിപ്സുകളാണ് നൽകുന്നത് അവരെല്ലാം. എന്നാൽ നേരെ മറിച്ച് വേറെ ഒരുപാട് ചാനലുകളുണ്ട്, അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെയൊരു ടിപ്സും ഇങ്ങനെയൊരു തമ്പനിയിലും കൊടുക്കുന്നതിലൂടെ അവർക്ക് വ്യൂസ് ഉണ്ടാകുന്നു എന്നുള്ള സത്യമാണ്, അവർക്ക് നല്ല വ്യൂസ് ഉണ്ടാകുന്നു. പക്ഷേ നമുക്ക് യാതൊരു തരത്തിലും അതൊരു ഉപകാരത്തിൽ പെടുന്നില്ല, എന്തില്ലെങ്കിൽ നമുക്ക് ഗുണകരമാവുന്നില്ല. നമ്മൾ ആ 15 മിനിറ്റ് വീഡിയോ കണ്ടത് അവർക്ക് ആ 15 മിനിറ്റിൻ്റെ വാച്ച് അവർ ലഭിച്ചു എന്നല്ലാതെ നമുക്കതുകൊണ്ട് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല. അവരെന്തൊക്കെയോ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു തരുന്നു, നമ്മളത് പരീക്ഷിക്കുന്നു, ഒരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ താഴെ നിന്നും ഇതുപോലെ കഷ്ടപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള നമുക്ക് ജെനുവിനായിട്ട് വർക്കാവുന്ന ടിപ്സുകൾ പറഞ്ഞു തരുന്ന അത്തരക്കാരുടെ ചാനലുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത്തരക്കാരുടെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് നമ്മൾ പടിയായി ഉയർന്നു വരാൻ ശ്രമിക്കുക. അതല്ലാതെ ഇത്തരത്തിലുള്ള പൊള്ളയായ ഒരു ദിവസം കൊണ്ടോ ഒരു വീഡിയോ കൊണ്ടോ മേബി സംഭവിച്ചിരിക്കാം, ഒന്നോ രണ്ടോ പേർക്കെല്ലാം ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി അവരുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കാം, ഇതല്ലെങ്കിൽ സബിൻ്റെ എണ്ണത്തിൽ കുറച്ച് കൂടുതലുണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. ഒന്നോ രണ്ടോ വീഡിയോയിലൊക്കെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് കരുതി എല്ലാ വീഡിയോയിലും എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല.
അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ നമ്മൾ പടിപടിയായി ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രോ ചെയ്ത് വന്നിട്ടുള്ള താഴെ യൂട്യൂബർ മലയാളം എന്ന ചാനലിൽ 900 മുകളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. 1000 വീഡിയോയിൽ മാക്സിമം ഞാൻ നോക്കാണ്ടിട്ടുണ്ട് അവരുടെ എല്ലാ വീഡിയോകളും. ഫുൾ ആദ്യത്തെ ഒരു വീഡിയോ തൊട്ടിട്ട് ഞാൻ മാക്സിമം കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ചാനലെല്ലാം ഗ്രോ ചെയ്ത് വന്നൊരു രീതി ആ ചാനലിൽ നമുക്ക് കാണാൻ പറ്റും. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളും ചെയ്യേണ്ടത് ഒറ്റയടിക്ക് എങ്ങോട്ട് എത്തണമെന്നല്ലാതെ പടിപടിയായി ഉയർന്നു വരുന്നതിനുള്ള ഒരു കാര്യമാണ് നമ്മളും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള 1 മണിക്കൂർ കൊണ്ടോ 1 വീഡിയോ കൊണ്ടോ 2 വീഡിയോ കൊണ്ടോ നമുക്ക് 4000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും ലഭിക്കും എന്നുള്ള പൊള്ളയാള വാഗ്ദാനങ്ങൾ നൽകുന്ന ഇത്തരം ചാനലുകളിലെ വീഡിയോ നമ്മൾ മാക്സിമം കാണാതിരിക്കുക. ഇനി കണ്ടാൽ തന്നെ കൂടുതൽ അത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. എല്ലാവരും ജെനുവിനായും സത്യസന്ധനായും ഇരിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ടിപ്സ് നൽകുന്നവരും പറയുന്ന ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ തമ്പനിയിൽ നന്നാക്കുക, ടൈറ്റിൽ നന്നാക്കുക, അതുപോലെ തന്നെ ടാഗ്സ് കൊടുക്കാൻ നോക്കുക, ഹാഷ്ടാഗ് കൊടുക്കാൻ നോക്കുക. ശരിയാണ്, ഇത് ഒരു അർത്ഥത്തിൽ വളരെയധികം ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു വീഡിയോയുടെ മെയിൻ ഇൻട്രോ എന്ന് അല്ലെങ്കിൽ നമ്മുടെ വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ തമ്പനിയിലാണ്. ഈ തമ്പനിയിൽ അപേക്ഷിച്ചിട്ടാണ് നമ്മുടെ CTR കൂടുന്നതും മറ്റു കാര്യങ്ങളെല്ലാം അതിലുള്ളത്. അപ്പോൾ തമ്പനിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. നമ്മളെല്ലാവരും നമ്മൾ ഇത് ചെയ്യാറുണ്ട്. നമ്മുടെ മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ എന്ത് തന്നെ ചെയ്താലും നമുക്ക് വീഡിയോസിൻ്റെ വ്യൂസിൻ്റെ എണ്ണം വളരെയധികം കുറയുന്നു. അപ്പോൾ നമ്മളത് എവിടെയാണോ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ സ്വയം നമ്മുടെ വീഡിയോകളെ ഒന്ന് പുനഃപരിശോധന നടത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകൾ ഒരു പുനഃപരിശോധന നടത്തിയതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടത്. കാരണം എനിക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ സെയിം തന്നെ ഇതുപോലെ വേറെ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവരും ഇതൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്യാനുള്ള കാരണം. നമ്മൾ നമ്മുടെ തന്നെ ഒരു വീഡിയോ പുനഃപരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി, നമ്മുടെ വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി, അതല്ലെങ്കിൽ നമ്മുടെ തമ്പനെയിൽ, നമ്മുടെ ഹാഷ്ടാഗുകൾ, നമ്മുടെ ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, ഇതിലെല്ലാം പല സ്ഥലങ്ങളിലും നമുക്ക് പോരായ്മ കാണാൻ കഴിയും. അപ്പോൾ അവർ പറയുന്ന പോലെ ഏത് ഭാഗത്താണോ നമ്മുടെ പോരായ്മകളുള്ളത് ആ ഭാഗം നമ്മൾ മാക്സിമം ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ പടിപടിയായി നമ്മുടെ വീഡിയോയും ഒരു നാൾ വൈറലാകും. നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് നമ്മുടെ വീഡിയോയും വൈറലാകും, നമുക്കും പെട്ടെന്ന് തന്നെ നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിന് മെയിൻ ഒരു ഇൻകം ലഭിക്കുന്ന ഒരു ഇടമായിട്ട് നമ്മൾ കാണാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു പാഷനായിട്ട് ഇത് കൊണ്ടുനടക്കുക എന്നല്ലാതെ ഇതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് നാളെ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മളെല്ലാവരും നല്ല നല്ല വീഡിയോകൾ ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ ചെയ്യുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ഇൻകത്തിന് വേറൊരു മേഖല കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇതൊരു മെയിൻ മേഖലയായിട്ട് നമ്മൾ കാണാതിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പുതിയ ബിഗിനേഴ്സിനോട് പറയാനുള്ളത്. നമുക്കും ഒരു നാൾ വരും നമ്മുടെ വീഡിയോയും വൈറലാവും. നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മൾ മാക്സിമം കൊടുക്കുക, നമ്മുടെ വീഡിയോയ്ക്കായി നമ്മൾ മാക്സിമം കൊടുക്കുക. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീഡിയോയും വൈറലാവും. അപ്പോൾ യൂട്യൂബ് ടിപ്സ് നൽകുന്ന നല്ലവരായിട്ടുള്ള ആളുകളെ, നല്ല ടിപ്സ് നൽകുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തുക. കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളുമായിട്ടുള്ള വീഡിയോകളും നമുക്ക് അവരുടെ വ്യൂസ് വർദ്ധിക്കുന്നതിനായി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന യൂട്യൂബ് ചാനലുകളിലെ വീഡിയോകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ് മോഹൻ.